നമസ്കാരം. പാകിസ്ഥാന് പുറമെ വളരെ അരക്ഷിതമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമർ. നിലവിൽ മ്യാൻമറിൽ കലാപം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി തന്നെ രാജ്യത്തേക്ക് തിരികെ എത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മ്യാൻമറിലെ റാഖൈൻ മേഖലകളിൽ അക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവിടേക്ക് വിനോദസഞ്ചാരത്തിന് പോകരുത് എന്നും അവിടെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം അവസാനിപ്പിച്ച് തിരികെ സുരക്ഷിതരായി നമ്മുടെ രാജ്യത്തേക്ക് എത്തണം എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അവർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്: മ്യാൻമർ നിലനിൽക്കുന്ന കലാപങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതരായി രാജ്യത്തേക്ക് മടങ്ങി വരേണ്ടതാണ്. ആശയവിനിമയം ഉൾപ്പെടെ ഏത് നിമിഷവും വിച്ഛേദിക്കപ്പെട്ടേക്കാവുന്ന ഒരവസ്ഥയിലൂടെയാണ് മ്യാൻമർ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർ മ്യാൻമറിലേക്ക് വിനോദസഞ്ചാരങ്ങൾക്കായി പോകുന്നത് നിർത്തിവെക്കണം എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം കർശനമായി തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം 2021 ഫെബ്രുവരി 10 ജനാധിപത്യം അട്ടിമറിച്ച് സൈന്യം മ്യാൻമർ പിടിച്ചടക്കിയതോടുകൂടി തുടങ്ങിയ കലാപം അത് ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ മ്യാൻമറിൽ തുടരുകയാണ്. ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കാൻ നടത്തിയ പ്രതിഷേധങ്ങളിൽ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മ്യാൻമറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടർന്നും അവിടെ കലാപ സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം എന്നുള്ള ഒരു നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. മ്യാൻമറിൽ നിന്നും ഇതിനോടകം തന്നെ നമുക്കറിയാം പല സൈനികരുൾപ്പെടെ അഭയം തേടി മിസോറാം ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിച്ചിരുന്നു. അവരെയൊക്കെ തിരികെ അയക്കുന്ന ചില നടപടികളിലേക്ക് മിസോറാം സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ചു ചേർന്നുള്ള സംയുക്തമായ ചില നീക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മ്യാൻമറിലെ സാഹചര്യത്തിന്റെ ഒരു ചെറിയ പരിച്ഛേദം നമുക്ക് അവിടെ നിന്നുള്ള ചില വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.